അസ്സലാമലൈക്കും. അപ്പോഴത്തേ നമ്മുടെ ഗൗൺ അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ കമൻ്റ് ചെയ്യുക, ആർക്കെങ്കിലും അഥവാ ഇനി ഗൗൺ വേണമെന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത് തയ്ക്കാനായിട്ട് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ലൈനിങ് എടുക്കുക. ക്രേപ്പ് ലൈനിങ് ഉണ്ടല്ലോ, അപ്പോൾ ഇന്നലെ വെട്ടി വെച്ചതൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണുക കേട്ടോ, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അപ്പം നമ്മുടെ ലൈനിങ്ങിൻ്റെ മുകളിൽ ഇതാ ഈ ഒരു ക്രേപ്പ് മെറ്റീരിയൽ നമുക്ക് ചേർത്ത് വയ്ക്കാം, എന്നിട്ട് ഒന്ന് സൈഡിൽ കൂടെ അടിച്ച് എടുക്കാം. അപ്പോൾ ഇത് എപ്പോഴും ഞാൻ ചെയ്യേണ്ടതാണെങ്കിൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലോ, അപ്പോൾ അതുകൊണ്ടാട്ടെ ഞാൻ ഒന്നും കൂടെ കാണിക്കുന്നത് എങ്ങനെയാണ് ലൈനിങ് അറ്റാച്ച് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരും എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ, ഇഷ്ടപ്പെട്ടാൽ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തു, അതൊരു കുഴപ്പമില്ല. അപ്പോൾ പിന്നെ ഇത് അടിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നെറ്റ് വെച്ചടിക്കണം. റൗണ്ട് നമുക്ക് ചുറ്റിലും അടിച്ചു കൊണ്ടുവരാം കേട്ടോ. അതിന് ശേഷം എന്താ നെറ്റ് ഇങ്ങനെ വെച്ചിട്ട് അടിക്കാം. ഓക്കെ, കണ്ടോ. അതും കൂടി വന്നപ്പോൾ ആ കളർ നന്നായിട്ട് എടുത്ത് കാണണം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. എന്നാൽ സുഖമായിട്ട് ഇങ്ങനെ രണ്ടെണ്ണം അടിച്ച് കഴിഞ്ഞുകൊണ്ട് തന്നെ സുഖമായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക. എന്നെ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യാതെ ആരും പോകരുത്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യോ ഡിസ്ലൈക്ക് ചെയ്യോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, ഒരു കുഴപ്പമില്ല. ഡിസ്ലൈക്ക് ചെയ്യണ്ട കേട്ടോ, ലൈക്ക് ചെയ്തോ കേട്ടോ. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഞാൻ കമൻ്റ് എല്ലാം വായിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ എന്നെ ഒരു സബ്സ്ക്രൈബർ ഫ്രണ്ട് വിളിച്ചിരുന്നു കേട്ടോ, ലക്ഷദ്വീപിൽ നിന്നാണ് വിളിച്ചത്. ഹസീന എന്നാണ് പേര്. ഹൈന നൂറിൻ എന്നാണ് ഹസീനയുടെ മോളുടെ പേര്. പേര് തെറ്റിയോ എന്നറിയില്ല, എന്നാലും ഹൈന നൂറിൻ തന്നെയാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അവളുടെ ബർത്ത്ഡേ ആണ്, അപ്പോൾ എല്ലാവരും ഒന്ന് വിഷ് ചെയ്തേക്ക് കേട്ടോ ആ കുട്ടിക്ക്, ഹൈന കുട്ടിക്ക് എല്ലാവരും ഒന്ന് വിഷ് ചെയ്യണേ. അപ്പോൾ അത് ഞാനും ബർത്ത്ഡേ വിഷസ് പറയണു ഹൈന മോൾക്ക്. അപ്പോൾ അതേ ബാക്കൊക്കെ ഞാൻ ലൈനിങ് കൂട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യണം. നെക്ക് കട്ട് ചെയ്യണം നോക്കി, ഞാൻ ബോട്ട് നെക്കാണ് വരക്കണം, രണ്ടാക്കി മടക്കിട്ടേക്ക് കേട്ടോ ക്യാൻവാസ്. അപ്പോൾ നമ്മുടെ ഈ ഷോൾഡർ അളന്ന് നോക്കുക, ബോട്ട് നെക്കിന് അളവെടുക്കണത് ഷോൾഡർ അളന്ന് നോക്കുക. അപ്പോൾ നമുക്ക് എത്രയാണ് കാണിച്ചു തരാം, കണ്ടോ 14 ഇഞ്ചാണല്ലോ നമ്മൾ ഷോൾഡർ അളന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിൽക്കണ നെക്ക് ഒരുപാട് സൈഡിലേക്ക് പോകരുത്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ 2.5, ഇപ്പുറത്തെ സൈഡിൽ 2.5 വരുമ്പോഴത്തേക്കും 5 ഇഞ്ച് അങ്ങനെ കുറയും. ബാക്കി 10 ഇഞ്ചിൻ്റെ നെക്ക് വേണ്ട, നമുക്കൊരു 9 ഇഞ്ചിൻ്റെ നെക്ക് കൊടുക്കാം. അപ്പോൾ ഒരു 4.5 ഇഞ്ചിൻ്റെ നെക്ക് നമുക്ക് വീതി 4.5 കൊടുക്കാം. ഇറക്കം 4, അത് നിങ്ങളുടെ ഇഷ്ടമാട്ടെ. ഇറക്കം വീതിയുടെ പോലെ തന്നെ ഇറക്കം എന്ത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ 4 ഇഞ്ചാണ് കൊടുക്കണം. ചിലർ 3.5 ഇഞ്ച് കൊടുക്കണം, അവരുണ്ട്. അതാകുമ്പോൾ നന്നായിട്ട് കയറി നിൽക്കും. ഇത് 4 ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെതാ ബോട്ട് ഷേപ്പിൽ എങ്ങനെ വരക്കണേന്ന് നോക്കോട്ടോ. ബോട്ടിൻ്റെ ഷേപ്പിൽ ഇത് വല്ലാണ്ട് ബോട്ടല്ല എങ്കിലും, എന്ന് വെച്ചാൽ ഒരുപാട് വൈഡാക്കിയിട്ടില്ല നമ്മൾ. ഞാൻ പറഞ്ഞില്ലേ ഇത് കസ്റ്റമൈസ്ഡ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വലുതാക്കാൻ പറ്റില്ലല്ലോ, കസ്റ്റമറുടെ ഇഷ്ടമല്ലേ അതൊക്കെ. അപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ഇനിയും ചേരാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്പർ സ്ക്രീനിൽ വരും കേട്ടോ. അപ്പോൾ അത് നോക്കുക, എന്നിട്ട് അതിലൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. വെറും 500 രൂപയേ ഉള്ളൂ. ആ പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാൻ, നെക്ക് വരക്കണം നിങ്ങൾ ശ്രദ്ധിച്ചോട്ടെ. വേറൊരു കാര്യം ഞാൻ പറയാനുണ്ട്, ഞാൻ കുറച്ചും കൂടി വിപുലമായിട്ട് തയ്യൽ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. അതായത് ഇപ്പോൾ പേസ് പഠിപ്പിച്ച് കഴിഞ്ഞവരുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് കുറച്ചുകൂടി ഇതായിട്ട്, അതായത് കുറച്ചുകൂടി ഡിസൈന്, ഗൗണ്, ലാച്ച, ടോപ്പ്, ക്രോപ്പ് ടോപ്പ്, അങ്ങനെയുള്ള കുർത്തീസ്, പലതരം കുർത്തീസ്, ചുരിദാറുകൾ, ബ്ലൗസ്, ഇങ്ങനെയുള്ള ഐറ്റംസ്, ബേസ് അല്ലാതെ അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ ഒരു ക്ലാസ്സും കൂടെ ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ എന്തായാലും നല്ലൊരു ക്ലാസ്സായിരിക്കും. തയ്യൽ ഇഷ്ടപ്പെടുന്നവർക്കും തയ്യൽ ഒരു പ്രൊഫഷണലായിട്ട് എടുക്കണം എന്ന് ആഗ്രഹമുള്ളവർക്കും നമുക്കിത് പഠിക്കുകയാണെങ്കിൽ എളുപ്പം ഓരോന്നും നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ദാ ഞാൻ ഫ്രണ്ട് നെക്ക് ബോട്ട് ഷേപ്പിൽ വെട്ടിയെടുത്തു. ഇനി ബാക്ക് നെക്ക് നമുക്ക് ഈ പീസ് കളയരുതിട്ടാ, വെട്ടിക്കളഞ്ഞ പീസ് ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് നമ്മൾ ബാക്ക് നെക്ക് വെട്ടിയെടുക്കുന്നത്, കണ്ടോ. ഫ്രണ്ട് നെക്ക് വല്ലാണ്ട് ഡീപ്പ് കുഴിയരുത്, ഇങ്ങനെ വള്ളം പോലെ ഇരിക്കണം. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഓൺലൈൻ നമ്പർ, ഇതിൻ്റെ അകത്ത് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഏത് ക്ലാസ്സിലാണോ ചേരേണ്ടതെന്നുള്ളത് പറഞ്ഞാൽ മതി, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചേരാം കേട്ടോ. ഇപ്പോൾ ബേസിൻ്റെ ക്ലാസ്സാണെങ്കിൽ അതിപ്പോൾ 1 സെപ്റ്റംബർ ആട്ടോ സ്റ്റാർട്ട് ചെയ്യണത്. താല്പര്യമുള്ളവർ ചേരുക. അപ്പോൾ ബാക്കിനൊക്കെ നോക്കി 1 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഞാനത് കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ
ഡീപ്നെസ് കുറക്കുകയാണ്, ബാക്കിൽ അത്രയും ഡീപ്പായിട്ട് കൊടുക്കണില്ല. ഓക്കെ, അപ്പോൾ നമ്പർ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോ കേട്ടോ, എന്നിട്ട് എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ ഈ ബാക്ക് നെക്കിൻ്റെ ആ പീസ് വെട്ടിയെടുത്തില്ല, അത് വെച്ചിട്ട് നമുക്ക് ക്യാൻവാസിൽ നിന്ന് ബാക്ക് നെക്കും കൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എളുപ്പം കഴിയും, അതുകൊണ്ടാണ് ഞാനത് കളയരുത്, അത് വെച്ച് തന്നെ ഇത് വെട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നലെ ഗൗൺ വെട്ടിയത് എല്ലാവർക്കും മനസ്സിലായെന്ന് പറഞ്ഞു, സ്റ്റിച്ച് ചെയ്യണതും ഒന്ന് ശ്രദ്ധിച്ച് എല്ലാവർക്കും മനസ്സിലാവട്ടെ. അപ്പോൾ നമ്മൾ ആദ്യം ലൈനിങ് ഒക്കെ കൂട്ടിയെടുത്തു, അതിനുശേഷം ക്യാൻവാസ് വെട്ടിയെടുത്തു, അതിനുശേഷം ഇത് ഒട്ടിക്കും. ഒട്ടിക്കണേക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, അതുകൊണ്ട് അത് ഞാൻ കാണിക്കണില്ല. സൗണ്ട് കൂടിയിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് പറയണം കേട്ടോ, ഞാൻ പറഞ്ഞു കഴിയുമ്പോഴാണ് ഞാൻ ഓർക്കണം ഇന്ത് സൗണ്ട്. ഞാൻ പിന്നീട് വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കുമ്പോൾ ഈ ഒത്തിരി സൗണ്ടായിപ്പോയോ, പിന്നെ പതുക്കെ പറഞ്ഞാൽ ഇനി മനസ്സിലായില്ലെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ പിന്നെ ഉറച്ച് പറയണത് കേട്ടോ. അപ്പോൾ ഇത് ബാക്ക് നെക്കാണ്, അത് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, തെറ്റിപ്പോരുതല്ലോ, അന്നത്തെ ഒരേ മോഡലിൽ നെക്കാവുമ്പോൾ തെറ്റിപ്പോവും. അപ്പോൾ കയ്യിലെടുത്ത് പിടിച്ചിട്ട് തന്നെ ഇത് ഇങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഉണ്ടല്ലോ നെക്ക് തെന്നിപ്പോവാനൊക്കെ സാധ്യതയുണ്ട് മേശപ്പുറത്തൊക്കെ ഇട്ട് വെട്ടുമ്പോൾ. അപ്പോൾ കയ്യിലെടുത്ത് പിടിക്കുക, എന്നിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതാ അതും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്കൊന്ന് ഒട്ടിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും എല്ലാം ഒട്ടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്ക് നെക്കാട്ടോ ഞാൻ ഫസ്റ്റ് പിടിപ്പിക്കുന്നത്, അതൊന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇത് സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ, സൈഡൊക്കെ തയ്ച്ച് ഒട്ടിച്ച് തയ്ച്ച് അത് സെൻറ്റർ രണ്ടിൻ്റെയും അതായത് നെക്കിൻ്റെ മെറ്റീരിയലിൻ്റെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്കിങ്ങനെ അടിച്ചു കൊടുക്കാം. അടിക്കുമ്പോൾ സൂക്ഷിച്ചടിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോകരുത്. കഴുത്താണ് ഷോൾഡർ കറക്റ്റായിട്ട് വരണം, അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡും ഒരേപോലെ വരണം കേട്ടോ. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് അടിക്കുക, ഒട്ടും തെന്നിപ്പോകരുത്. തെന്നിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അളവുകളെല്ലാം പാളിപ്പോവും. ഇതിന് ശേഷം നോക്കിയേ, ഇതേ ഞാനിവിടെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, അടിക്കണം നോക്കോട്ടോ നെക്കിലൂടെ. അപ്പോൾ ക്യാൻവാസിൽ ഒട്ടും കയറി പോകരുത് കേട്ടോ, ക്യാൻവാസിൽ കയറിയിട്ടുണ്ടെങ്കിൽ അപ്പോഴും നെക്ക് കട്ടി കൂടുകയും ഷേപ്പ് മാറുകയൊക്കെ ചെയ്യും. ക്യാൻവാസിൽ കയറാതെ ഇങ്ങനെ അടിച്ചു കൊടുക്കുക കേട്ടോ, നല്ല നീറ്റായിട്ട് അടിക്കുക. ഇനി ബാക്കിൽ നമ്മൾ സിബ് വെക്കാൻ പോവാണ്. സിബ് വെക്കണ എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. സിബ് വെക്കണതും കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിബ് വെക്കാൻ അറിയാത്തവരൊക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. ഇനി ഇതേ നെക്കിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഈ പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം. ഇതിന് ശേഷം നമ്മളിത് രണ്ടാക്കി എടുക്കും, അതായത് ബാക്ക് രണ്ട് പീസാക്കും. എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിബ് വെക്കണ്ടേ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ സിബ് വെക്കാനായിട്ട് ഞാൻ ഇതിനെ മടക്കിയിട്ടിട്ട് അതിൻ്റെ നടുഭാഗത്തൂടെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കണ്ട സെൻറ്ററായിട്ട് നല്ല നീറ്റായിട്ട് മടക്കിയിടണം, ഒട്ടും തെന്നി പോകരുത്. എന്നിട്ട് ഇങ്ങനെ അമർത്തി പിടിച്ചതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ഇൻവിസിബിൾ സിബ് ആട്ടോ വെക്കണത്, ഇങ്ങനെയുള്ള ഗൗണിനൊക്കെ. ഗൗണ് എന്ന് പറയാനായിട്ട് ഫുള്ളായിട്ട് ലെങ്ത് ഇല്ല കേട്ടോ. ഇത് ഞാൻ പറഞ്ഞു, ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, ഞാൻ കസ്റ്റമൈസ്ഡാണ് ചെയ്തത്. ഗൗണായിട്ട് അടിക്കണമെങ്കിൽ ഇത്തിരി കൂടെ ലെങ്ത്ത് കൂട്ടിയെടുത്താൽ മതി. ഇത് അവർക്ക് അടിയിൽ ചുടി ബോട്ട് ഇടുന്ന ഒരു മോഡലിലാണ് ചെയ്തത്. എന്തായാലും ഗൗണിൻ്റെ മെത്തേഡ് തന്നെ, സ്കേർട്ടിന് ഇത്തിരി ലെങ്ത്ത് കുറവാണെന്ന് മാത്രം, സ്കേർട്ട് മാത്രം ലെങ്ത്ത് കൂട്ടിയാൽ മതി. അപ്പോൾ ഈ ഓപ്പൺ ഭാഗമൊക്കെ ഞാൻ അടിച്ച് അവിടെ കട്ട് ചെയ്ത ഭാഗത്ത് അടിച്ച്, അപ്പം നെക്കിൻ്റെ ആ ഒരു ക്യാൻവാസ് ഞാൻ ഇങ്ങനെ അടിച്ച് മാറ്റി വെച്ചിട്ട് അതിലേക്ക് അടിച്ചില്ല, ഇപ്പോഴത്തെ സൈഡിലേക്ക് അടിച്ചെടുത്തു. അതിനുശേഷം ഞാൻ ഫ്രണ്ട് നെക്ക് വെക്കുകയാണ്. അപ്പോൾ ബാക്ക് നെക്കിൻ്റെ ആ ഭാഗമൊക്കെ ഞാൻ അടിച്ചിട്ടതിന് ശേഷം എന്താ ഫ്രണ്ട് നെക്ക് വെക്കണം എങ്ങനെയാണെന്ന് നോക്കിയേ. ഇതാ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്, സിനോൾ ഇട്ടിട്ടുണ്ട്, അതിലേക്ക് ഞാനിങ്ങനെ അടിച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതേ ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ ബാക്ക് സൈഡ് അടിച്ച പോലെ തന്നെ അടിക്കുന്നുണ്ട്. ഇതാ ഇങ്ങനെ ഇങ്ങനെ കഴുത്ത് വെട്ടിയെടുക്കുക കേട്ടോ. കഴുത്ത് വെട്ടിയതിന് ശേഷം ഇങ്ങനെ 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 വെട്ടിക്കൊടുക്കണം, എന്നാൽ മാത്രമാണ് നമുക്കത് കറക്റ്റായിട്ട് നെക്ക് ഇതായിട്ട് വരുള്ളൂ കേട്ടോ. അസഫറിലോ ബാങ്ക് കൊടുക്കണുണ്ട്, പക്ഷെ ഞാൻ ഇത്രയും ഡബ് ചെയ്തുകൊണ്ട് തന്നെ ബാങ്കിന് ഞാൻ മറുപടി കൊടുക്കണില്ല. അസഫറിലോ അപ്പോൾ അതാ ഫ്രണ്ട് സൈഡ് ദേ നെക്ക് ഓക്കെ ആയില്ലേ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മുടെ സിബ് വെക്കാനായിട്ട് ഒരു പീസ് 1.5 ഇഞ്ചിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ചീത്ത വശത്ത് വെച്ച് പിടിപ്പിക്കാം. എന്താ വെച്ച് പിടിപ്പിക്കണേ എങ്ങനെയാന്ന് നോക്കിയാൽ, ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുമ്പോൾ നമ്മുടെ നെക്ക് അവിടെ നിന്ന് അഴിച്ചു വെച്ചിട്ടുണ്ടല്ലോ തുമ്പ് കുറച്ച്, അത് പെടരുതിട്ട് അത് മാറ്റിയിട്ട് വേണം നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കാനായിട്ട്. സിബ് വെച്ചിട്ട് കേട്ടോ നെക്ക് നമ്മൾ ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നത്, അതിന് വേണ്ടിയാണത്. അപ്പോൾ മനസ്സിലാവണുണ്ടല്ലോ അല്ലേ.
In a sip of a canite, number presser martina, one side presser. It then a pimper air all other to ingilum, pinning, yamper another, Namada Oro the Vasum, Namada family laker, ala pudicondri can, the polatane, Namada Tayele cana, nistolorum, pudi vernende, upon Namalum, no anchor, nor at a canica in the Kairillo. One side presser at it, and in a sip of a cut of the character to know you. Sip in the Nalavashan nor anything in a potinirikan of Hagan Ganda, in carnicera Ganda. ഇതാണ് സിബിന്റെ നല്ല വശം റണ്ണർ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്ന ഭാഗം ഇത് ഓപ്പോസിറ്റ് സൈഡ് ഇത് ചീത്ത വശം ട്ടോ അപ്പോൾ നമ്മൾ തുണിയിലേക്ക് വെക്കുമ്പോൾ ചേർത്ത് വെക്കേണ്ടത് നല്ല വശമാണ് ചേർത്ത് വെക്കേണ്ടത് ഈ നല്ല വശം നമ്മൾ ഈ തുണിയിലേക്ക് ചേർത്ത് വെക്കണം അത് എങ്ങനെയാണ് നോക്കിയേ ഞാൻ സിബ് ഓപ്പൺ ചെയ്തേ ഓപ്പൺ ചെയ്തിട്ട് മോളിന്ന് അതായത് നെക്കിന്റെ ഒപ്പത്തിന് വെച്ച് കൊടുക്കുക ട്ടോ നെക്കിന്റെ ഒപ്പത്തിന് വെച്ചിട്ട് വെറുതെ അങ്ങ് വെക്കാണ് ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കാണ് ഇനി അടുത്ത അടിപ്പ് എങ്ങനെയാണ് അറിയോ അതിനൊരു ഒരു പൊഴി ഉണ്ട് ഇതിന് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ആ പൊഴിയുടെ ഗ്യാപ്പിൽ കൂടെ അടിച്ചാലാണ് ഇൻവിസിബിൾ സിബ് കറക്റ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ അപ്പോൾ സിബ് വെക്കണത് കറക്റ്റ് ആയിട്ട് നോക്കും വേറെ കളറിൽ കാണിച്ചു തരാത്തത് ഈ ഗൗൺ ഞാൻ പറഞ്ഞില്ലേ ഗൗണിലൊക്കെ വേറെ കളർ വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും അപ്പം ഞാൻ ക്ലാസ്സിൽ ഇത് പഠിപ്പിക്കാൻ പോണത് വേറെ കളർ വെച്ചിട്ടാണ് കേട്ടോ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ചുരിദാറിൻ്റെ ഗൗണിൻ്റെയൊക്കെ ക്ലാസ്സിൽ ഇത് കറക്റ്റായിട്ട് പഠിപ്പിച്ചു കൊടുക്കും എന്താ സിബ് ഇങ്ങനെ അനക്കുമ്പോൾ നോക്കിയേ ഒരനങ്ങണാണ്ട അതിൻ്റെ ആ ഗ്യാപ്പിൽ കൂടെ ഈ ഗ്യാപ്പിൽ കൂടെ അടിക്കണം കേട്ടോ എന്നാലാണ് കറക്റ്റായിട്ട് നമുക്കത് ഫിനിഷിങ്ങിൽ കിട്ടുള്ളൂ അതിന് വൺ സൈഡ് പ്രസർ തന്നെ വേണം ഒരുപാട് വിലയൊന്നുമില്ല എല്ലാ മെഷീനും സൂട്ടായിട്ട് കിട്ടണുണ്ട് കേട്ടോ വൺ സൈഡ് പ്രസർ മാർക്കറ്റിൽ അന്വേഷിച്ചാൽ കിട്ടും ഫാൻസി സ്റ്റോറിൽ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ മെഷീൻ്റെ സ്പെയർ പാർട്സ് ഒക്കെ കിട്ടുന്ന ഷോപ്പിൽ എന്തായാലും അത് കിട്ടും കേട്ടോ അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തരും നമ്മുടെ ഇവിടെയൊക്കെ അങ്ങനെ കേട്ടോ അപ്പോൾ ഇല്ലാത്ത സാധനമാണെങ്കിലും ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ എഴുതി വെച്ചിട്ടേ പിന്നെ പർച്ചേസ് ചെയ്യുമ്പോൾ അത് കൊണ്ടുപോയി നമ്മുടെ അത് വാങ്ങിച്ചുകൊണ്ടുവന്ന് തരാറുണ്ട് അതുകൊണ്ടാട്ടെ ഞാൻ പറഞ്ഞു അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തരും എന്ന് പറഞ്ഞത് എല്ലായിടത്തും അങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ ഇവിടെയൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കടക്കാരോട് പറയാം അപ്പോൾ അവർ പോയി പർച്ചേസ് ചെയ്ത് കൊണ്ടു തരും അപ്പോൾ ആ സൈഡ് നമ്മൾ പിടിപ്പിച്ചു ഇനി ഇപ്പുറത്തെ സൈഡ് കണ്ട ഹാങ്ങിങ് താഴെ കേട്ടോ കമന്നാണ് കിടക്കുന്നത് ഏത് നമ്മുടെ സിബ് സിബ് ഇങ്ങനെ ഇങ്ങനെ എടുത്ത് അങ്ങോട്ട് വെക്കരുത് കേട്ടോ സിബ് വെക്കണേന് ഒരു മെത്തേഡ് ഉണ്ട് അത് കണ്ടു നോക്കുക ദേ കമന്നല്ലേ കിടക്കണത് തിരിഞ്ഞു പോയ എന്നെ നോക്കി കമന്ന് തന്നെ കിടക്കുക കേട്ടോ എന്നിട്ട് തിരിഞ്ഞെടുത്തിട്ട് കണ്ടോ ഇങ്ങനെയാണ് വെക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഈ പുഴ ഇവിടെ അതിൻ്റെ അപ്പുറത്തേൻ്റെ അപ്പുറത്തെ സൈഡും അങ്ങനെ വരണം കേട്ടോ എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ അടിക്കുക ഇതിപ്പോൾ ഈ കളർ ഇങ്ങനെ അന്നാമത്തെ ഇവിടെ ഞാൻ രണ്ട് ട്യൂബ് ഇട്ടിട്ടുണ്ട് മെഷീൻ്റെ മുകളിൽ അപ്പോൾ ഭയങ്കര വെട്ടം അപ്പോൾ കളറ് നമുക്ക് സിബ് കാണില്ല എന്തായാലും ഇനി ഞാൻ ചെയ്യുമ്പോൾ വേറെ കളറിൽ കാണിച്ചു തരാം കേട്ടോ സിബ് മാത്രമായിട്ടുള്ള വീഡിയോസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ പ്ലേലിസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി അപ്പോൾ ഈ സൈഡും കൂടെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ഈ പ്രസർ പറ്റില്ല തിരിച്ച് പോകുമ്പോൾ നമ്മൾ തിരിച്ചിട്ടിട്ടാണ് അടിക്കണത് കേട്ടോ നോക്കിയോ ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ പിടിപ്പിക്കുകയാണ് പക്ഷെ കറക്റ്റ് പൊസിഷൻ വരാൻ വേണ്ടി അല്ലെങ്കിൽ പിന്നെ തിരിച്ചു വെക്കുമ്പോൾ എല്ലാം തെറ്റി മറന്നും പോവും ഇനി ഇതാ ഇവിടെ നിങ്ങളുടെ തിരിച്ച് ആ ഗ്യാപ്പ് നന്നായിട്ട് വിടർത്തി അതിൻ്റെ ആ ഒരു അവിടെ ഒരു തയ്ക്കാനായിട്ട് തന്നെ ഒരു സ്പേസ് ഉണ്ട് നിങ്ങൾ സിബ് വാങ്ങിച്ചിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ പിന്നെ വേറൊരു കാര്യം ഇതിപ്പോൾ ഞാൻ ഹാഫ് പോർഷൻ വരെ സിബ് വെച്ചിട്ടുള്ളൂ കുട്ടികൾക്കൊക്കെ തയ്ക്കുമ്പോഴത്തേക്കും താഴത്തേക്ക് സ്കേർട്ട് ഭാഗത്തേക്ക് ഇറക്കി കൊടുക്കണം എന്നാലേ ഇടാൻ എളുപ്പം ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ തയ്ക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ സ്കേർട്ടും കൂടെ പിടിപ്പിച്ച് കഴിഞ്ഞ് സ്കേർട്ട് കട്ട് ചെയ്തതിന് ശേഷമാണ് സിബ് വെക്കേണ്ടത് കേട്ടോ അതൊക്കെ ഇനി തയ്ക്കുമ്പോൾ ഞാൻ ഇനി അങ്ങനെ ഗൗൺ തയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ എന്നിട്ട് ഇത് അടിയിൽ വന്നേക്കണ പീസ് നമ്മൾ ഫസ്റ്റ് വെച്ചില്ലേ അത് മടക്കി ആ സിബിൻ്റെ മുകളിലേക്ക് കണ്ട അതെ മടക്കി വെക്കണം നോക്കോട്ടാ മടക്കി വെച്ചിട്ട് നമുക്ക് സിബിൻ്റെ മുകളിലേക്ക് മടക്കി വെച്ച് അടിക്കുകയാണ് അപ്പോൾ സിബിൻ്റെ ആ എൻഡ് ഭാഗമൊക്കെ ഉള്ളിൽ പോവും നീറ്റായിട്ടിരിക്കും അടിഭാഗം നീറ്റാക്കണേണ് കേട്ടോ അപ്പോൾ തയ്യലെത്തുമ്പോൾ ഒന്നും ചാടി കിടക്കൂല നൂലൊന്നും തൂങ്ങിക്കിടക്കൂല കറക്റ്റ് ഫിനിഷിങ്ങിൽ പോകും കേട്ടോ കണ്ടോ അപ്പോൾ എല്ലാവരും വെയിറ്റിങ്ങിലാണെന്ന് പറഞ്ഞു വീഡിയോ സ്റ്റിച്ചിങ് കാണാനായിട്ട് എന്തായാലും എല്ലാവരോടും നന്ദി മാത്രം ദേ മോൾ ഭാഗത്ത് കൂടുതൽ വന്നത് വെട്ടിക്കളയാട്ടോ ഞാൻ
രണ്ട് സൈഡിലും ഞാൻ ഫിനിഷ് ചെയ്തൊക്കെ അടിച്ച്. അപ്പം നമ്മുടെ നെക്കിൻ്റെ പാകത്തിന് ആ ഒരു അടിപ്പീസാണ് കയറി വന്നേക്കുന്നത്. സിബ് കയറി വന്നിട്ടില്ല കേട്ടോ, സിബ് നമ്മുടെ നെക്കിൻ്റെ ഒപ്പത്തിന് തന്നെ വെച്ചത്. ഇനി ഈ സൈഡ് അടിക്കണതൊന്ന് നോക്കിക്കോട്ടോ. അതായത് സിബിൻ്റെ എൻഡ് വിടർത്തി അത് ഫിനിഷ് ചെയ്യണത്, അതായത് നമ്മുടെ സിബ് വെച്ചേക്കുന്ന ആ പീസ് ഉണ്ടല്ലോ അടിയിലേക്ക് തിരിഞ്ഞ്, അത് ഞാൻ നിവർത്തിയിട്ടിട്ട് അടിക്കുക കേട്ടോ. അടിച്ച് എൻ്റെ ഞാൻ കാണിച്ചുതരാം. കണ്ടോ, അതായത് നിവർത്തിയിട്ടേക്കണ കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അടിച്ചിട്ട് കാണിച്ചുതരാം കേട്ടോ. കണ്ടോ, അതിങ്ങനെ അകത്തേക്ക് പോകേണ്ട പീസാണ്. അതിനെ ഞാൻ ദേ നിവർത്തിയിട്ടിട്ട് കഴുത്ത് ഫിനിഷ് ചെയ്യാം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ കേട്ടോ, ക്ലാസ്സിൽ ഇതിനെക്കാളും എക്സ്പ്ലെയിൻ ചെയ്താണ് ഞാൻ പഠിപ്പിക്കുന്ന. ഓരോ ഭാഗങ്ങളും ക്ലിയർ ചെയ്ത് പിള്ളേർക്ക് നന്നായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ഇനിയും അടിച്ച് നിൽക്കരുത്. ഒന്നാം തീയതി നമ്മുടെ പുതിയ ബാച്ച്, ബേസ് ക്ലാസ്സിൻ്റെ ബാച്ച് തുടങ്ങുന്നുണ്ട്. ഇതേ കണ്ട, കാണിച്ചു തരാം. അടിച്ചേക്കണം കണ്ട, കാണാൻ പറ്റണില്ലേ ആ സ്റ്റിച്ച് വന്നേക്കണം. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് അത് ഇതാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് രണ്ട് സൈഡ് അങ്ങനെ അടിച്ചതിന് ശേഷം സിബ് കൂട്ടാം കേട്ടോ. കണ്ടോ, ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയോ, നമുക്ക് ആ മറിച്ചെടുക്കണം. അതിനായിട്ട് ഇങ്ങനെ വിരലിങ്ങനെ അകത്തേക്ക് വെച്ചിട്ട് ഇങ്ങനെ തള്ളി അത് പോയിന്റ് കറക്റ്റാക്കി എടുക്കാം. കണ്ടോ, അതേപോലെ ഇപ്പുറത്തെ സൈഡും ആക്കി എടുക്കാം. എന്നിട്ട് സിബ് എൻഡിലേക്ക് കയറ്റിയിട്ട് അവിടെ ഒരു ഹുക്കൊക്കെ വെച്ച് കൊടുത്ത് അടിപൊളിയായിരിക്കും കേട്ടോ. ഇപ്പോൾ ഞാൻ ഹുക്ക് വെച്ചിട്ടില്ല, ഞാൻ കാണിച്ചു തരാം. ദാ ഇങ്ങനെ കണ്ട, ഓക്കെ അല്ലേ. ഇനി ഹുക്കും കൂടെ വെക്കുമ്പോൾ അവിടെ നീറ്റായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ കണ്ട, സിബ് ഉണ്ടെന്ന് അറിയേയില്ല, അതാണ് ഇൻവിസിബിൾ സിബ് എന്ന് പറയണത്. ഇനി നമുക്ക് ഷോൾഡർ കൂട്ടാം. ഷോൾഡർ കൂട്ടണം എങ്ങനെയാണെന്ന് നോക്കി, നമ്മുടെ നെക്കുകൾ തമ്മിൽ ഒപ്പം വെക്കുക. എന്നിട്ട് ഈ ഫ്രണ്ട് ബാക്ക് നെക്കിൻ്റെ ഈ ക്യാൻവാസ് കണ്ട, ക്യാൻവാസും ഫ്രണ്ട് നെക്കിൻ്റെ ക്യാൻവാസും കണ്ട, ആ ജോയിൻ്റ് കറക്റ്റായിട്ട് ഒപ്പം വെച്ചിട്ട് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുക. ഫ്രണ്ടിലേക്കാണ്ട, ഫ്രണ്ട് പീസിലേക്കാണ് മടക്കി കൊടുക്കണം. എന്നിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ദാ നമ്മുടെ ഇത് ശരിയാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചരിച്ചടിച്ചോ, അപ്പോൾ കറക്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ അവിടെ ചരിച്ച് വെട്ടോ ഒന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ചരിച്ചടിച്ചാൽ മതി. നെക്കൊക്കെ ക്ലിയറായിട്ട് വന്നേക്കണേണ്ട. ഓക്കെ, ഇനി എന്താ നമുക്ക് വേണ്ടത്? സൈഡ് കൂട്ടണം. അപ്പോൾ രണ്ട് സൈഡും ഞാൻ ഷോൾഡറൊക്കെ കൂട്ടിയിട്ടുണ്ട്. സൈഡ് കൂട്ടാൻ നമ്മൾ എന്തായാലും മാർക്ക് ഇട്ടിട്ടുണ്ടല്ലോ, ആ മാർക്കിൽ കൂടെ ഒന്ന് അടിച്ചാൽ മതി. അതൊന്നും വലിയ പ്രശ്നവുമില്ല. ഈ കഴുത്തടിക്കൽ, സിബ് അടിക്കൽ, ഷോൾഡർ കൂട്ടൽ, ഇതൊക്കെയുള്ള ഒരു ഇത്തിരി ബുദ്ധിമുട്ട് നമുക്ക് വരണത് ഒരു ഗൗൺ തയ്ക്കുമ്പോൾ. പിന്നെ ഇതിൻ്റെ മോഡൽ സ്ലീവ് ആയതുകൊണ്ട് അതിൻ്റെയും ഒരിത്തിരി വലിയ മോഡലൊന്നുമില്ല. അതിൻ്റെ താഴ്ഭാഗമൊക്കെ ഞാൻ സിക്സാക്കൊക്കെ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നലെ ഷോപ്പിൽ പോയപ്പോഴേ. അപ്പം സിക്സാക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ജസ്റ്റ് ഒരു കുഞ്ഞു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് എവിടെയോ ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സിക്സാക്ക് ചെയ്യണത്, അത് ഞാൻ കാണിച്ചു തരാം. അതെ, ഇവിടെ നമ്മൾ ഇങ്ങനെ വെച്ചില്ലെങ്കിൽ ഉണ്ടല്ല സിബ് ഇവിടെ നിന്ന് ഊരിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെ ഫിനിഷ് ചെയ്യണമെന്ന് കാണിച്ചു തരാം കേട്ടോ. അത് ഇങ്ങനെ പിടിക്കുക, കണ്ടില്ല, അത് കഴിഞ്ഞിട്ടേ നമ്മൾ ഇത് വെട്ടിക്കളയാവുള്ളൂ കേട്ടോ സിബിൻ്റെ തുമ്പ്. ഇനി ഒരു അടുപ്പും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ പിടിച്ചിട്ട് നമുക്കിതാ നമ്മുടെ ഇതിൻ്റെ ഇടയിലേക്ക് കയറ്റുക. എന്നിട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ വലിച്ച് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് എൻ്റെ മാത്രം ഒരു അര ഇഞ്ച് അടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ അവിടെ അറ്റത്ത് പോയി നിന്ന് അടിക്കുമ്പോഴേ അത് അത്രയും ക്ലിയർ ആവണ്ടോയെന്ന് എനിക്കറിയില്ല. എൻ്റെ കൈ കൊണ്ട് മറിഞ്ഞു ഇരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം അടിച്ചിട്ട്. അവിടെ ആ ഒരു ഗ്യാപ്പിൽ, കറക്റ്റ് ഗ്യാപ്പിൽ ഒരു അര ഇഞ്ചേ ഞാൻ അടിക്കണുള്ളൂ. അടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇത്രയും ഞാൻ അടിച്ചിട്ടുള്ളൂ, ആ ഒരു ഈ ഭാഗം മാത്രം കേട്ടോ. എന്നിട്ട് നമ്മളതാ ഈ സിബിൻ്റെ വാലൊക്കെ അങ്ങോട്ട് വെട്ടിക്കളയുക. അപ്പോൾ അവിടെ നീറ്റായി വരും. ഇനി നമുക്ക് സ്കേർട്ട് കയറ്റണം. സ്കേർട്ട് കയറ്റുന്നതിന് മുമ്പ് കൈ റെഡിയാക്കണം. കണ്ടോ, ഇനി സ്കേർട്ട് കയറ്റാനായിട്ട് അതിന് മുമ്പ് കൈ സിക്സാക്ക് ചെയ്തേക്കണം കേട്ടോ. സൈഡൊക്കെ സിക്സാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി കൈ നമുക്ക് ആം ഹോള് അളന്ന് കറക്റ്റ്, നമ്മുടെ ആം ഹോള് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക. അതിന് ശേഷം എന്താ കൈ വെച്ചേക്കണ്ടാക്കി മടക്കിയിട്ടേക്കാണ് കേട്ടോ. മടക്കിയിട്ട് സൈഡ് അടിച്ചിട്ടില്ല, സൈഡ് അടിക്കുന്നതിന് മുമ്പ് നമ്മുടെ ആം ഹോളും എൻഡിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഇത്രയും സ്പേസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ അറ്റത്തേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെറിയ മോൾ ഭാഗത്ത് ചെറിയൊരു ചുരുക്കിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മാക്സിമം ഒതുക്കി തയ്ക്കാൻ പോണേന്ന് നോക്കിക്കോളൂ. ഒതുക്കി കേട്ടോ ഞാൻ തയ്ക്കുന്നത്. കണ്ട, സിക്സാക്ക് ചെയ്തേക്കണേണ്ട. അപ്പോൾ സിക്സാക്ക് ചെയ്യണമെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. സിക്സാക്ക് ചെയ്യണത് ഞാൻ ഏത് മെഷീനിലാണെന്ന്, റാന്യൂ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു എംബ്രോയിഡറി മെഷീൻ ഉണ്ടായിരുന്നു. പണ്ട് ഞാൻ എംബ്രോയിഡറി ചെയ്യുമായിരുന്നു, മെഷീൻ എംബ്രോയിഡറി ഇല്ലേ. പിന്നെ അത് പിന്നെ ഈ കുറേ ഇങ്ങനെ കണ്ണ് ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്യണം എംബ്രോയിഡറി ചെയ്യുമ്പോഴേ. അപ്പോൾ ഞാനത് ആ ഒരു ഫീൽഡ് ഉപേക്ഷിച്ച്, പിന്നെ അതും ഫീൽഡ് ഔട്ടായിപ്പോയി. ഓരോ ഐറ്റത്തിനും ഓരോ സമയമുണ്ട്, അത് കഴിയുമ്പോൾ അത് ഫീൽഡ് ഔട്ടായിപ്പോയി. അപ്പോൾ ഞാനത് ഉപേക്ഷിച്ചു.
ആ മെഷീൻ ഞാൻ എന്നിട്ട് എന്ത് ചെയ്ത് സിക്സാക്ക് മെഷീനാക്കി മാറ്റിയെടുത്തു. അപ്പോൾ അതിലാണ്ട് ഞാൻ സിക്സാക്ക് ചെയ്തത്. അപ്പോൾ സൈഡൊക്കെ അടിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ സെൻറ്റർ, അതായത് ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗം ഞാനൊന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ കൂടുതലുള്ള ഭാഗത്ത് നമുക്ക് ഇച്ചിരി പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണമല്ലോ. അത് ഞാനൊരു ഇച്ചിരി പ്ലീറ്റ്സ് ഇടണമെന്ന് നോക്കി കേട്ടോ. പ്ലീറ്റ്സ് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇട്ടാൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. അപ്പോൾ എനിക്ക് അത്രയും ഗ്യാപ്പ് വന്നപ്പോൾ ഞാൻ ഓർത്തി തന്നെ പ്ലീറ്റ്സ് ഇടാം, അതായിരിക്കുമല്ലോ കുറച്ചും കൂടി ഭംഗിയെന്ന് ഓർത്തിട്ട് ഞാൻ പ്ലീറ്റ്സ് ഇടാം കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് തയ്ച്ചിട്ടപ്പോൾ, നല്ല ഭംഗിയുണ്ട് ബൊമ്മേനെ കാണാനായിട്ട്. എന്തായാലും കസ്റ്റമർക്കും ഇഷ്ടമായി കേട്ടോ, സംഭവം പൊളിയാണ്. ഞാൻ ഫോട്ടോ എടുത്തിട്ട് കസ്റ്റമർക്ക് ഇട്ട് കൊടുത്തു, ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ കേട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതുപോലെ ഡ്രസ്സ് ഞാൻ തുണി വേണമെങ്കിൽ തുണി അയച്ചു തരാം, ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ തയ്ച്ചിട്ട് അയച്ചു തരാം കേട്ടോ. നമ്മൾ കൈ കയറ്റി കൊടുക്കുക. കൈ കയറ്റാനൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, കറക്റ്റാണ്. ഇത് ചുരുക്കൊക്കെ വന്നപ്പോൾ ഇത്തിരി കൂടെ ഭംഗിയായില്ല സ്ലീവ്. ഇതിപ്പോൾ ഹാഫ് സർക്കിളാണ്, ഫുൾ സർക്കിളാണ് എടുക്കണമെങ്കിൽ നമുക്ക് കറക്റ്റ് 1 മീറ്റർ തുണി വേണം കേട്ടോ. രണ്ട് കൈ തയ്ക്കാൻ തന്നെ 1 മീറ്റർ തുണി വേണം. ഇപ്പോൾ ഹാഫ് സർക്കിൾ ആയതുകൊണ്ട് നമുക്ക് 1.5 മീറ്റർ തുണിയിൽ 2 കൈ എടുക്കാൻ പറ്റും. ആ ഫുൾ സർക്കിൾ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി നമുക്ക് കക്ഷത്തിലെ ജോയിൻറ്റും നമ്മുടെ സ്ലീവിൻ്റെ കക്ഷത്തിലെ ജോയിൻറ്റും കൂടെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ചുറ്റിനും അടിച്ചു കൊടുക്കാം. ചുറ്റിനടിക്കാം കേട്ടോ. അപ്പോൾ അടിക്കുമ്പോൾ കൈ ചുളിങ്ങിപ്പോൾ, അത് ഈ അംബ്രല്ല സ്ലീവ് ആയതുകൊണ്ട് കൈ ചുളിങ്ങിപ്പോൾ. ഇത് ഈ കൈയിൻ്റെ ഫ്രണ്ട് സൈഡ് കുഴിച്ച് വെട്ടും, അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. അംബ്രല്ല ആയതുകൊണ്ട് ലൂസായിരിക്കുമല്ലോ, പിന്നെ ഫ്രണ്ട് സൈഡ് കുഴിച്ച് വെട്ടി അവിടെ ടൈറ്റാക്കിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനത്തെ ഒരു സ്ലീവൊക്കെ ആണെങ്കിൽ കൈയിൻ്റെ വെട്ടണം, അതായത് ബോഡി പാർട്ടിൽ നിന്ന് വെട്ടണം, കൈയിൻ്റെ വെട്ടണ്ട കേട്ടോ. പറഞ്ഞെന്താ തിരി, കൈ സ്ലീവ് പീസിൻ്റെ വെട്ടണ്ട, ബോഡി പാർട്ടിൽ നിന്ന് ഫ്രണ്ട് സൈഡ് നമ്മൾ ആദ്യമേ കുഴിച്ച് വെട്ടിയല്ലോ. അപ്പോൾ അതാണ്ട നല്ല അടിപൊളി സ്ലീവ് ആയിട്ടുണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ട് സ്ലീവ്. നല്ല കൈക്കും ഓരോ പവാട ഇട്ട് കൊടുത്ത പോലെ, അതുപോലെ മറ്റേ കൈ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്ക് സ്കേർട്ടും കൂടെ കയറ്റിയാൽ നമ്മുടെ ഗൗൺ റെഡിയാവും. അപ്പോൾ അതേ രണ്ട് സൈഡിലും ഞാൻ സ്ലീവൊക്കെ വെച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇഷ്ടമായോ? ഇഷ്ടമാവും എനിക്കറിയാം, നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇനി നമുക്ക് സ്കേർട്ട് നോക്കണം. സ്കേർട്ടിൻ്റെ അരഭാഗം ഒന്ന് അളന്ന് നോക്കുക. കണ്ടോ, അത് ഇതിനെ സിക്സാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിനും സിക്സാക്ക് ചെയ്തു, സ്ലീവിലും സിക്സാക്ക് ചെയ്തു, പിന്നെ നമ്മുടെ ലൈനിങ് പീസ് ഉണ്ടല്ലോ, ലൈനിങ് പീസിലും ഞാൻ സിക്സാക്ക് ആട്ടോ ചെയ്തത്. അങ്ങനെ ആകുമ്പോൾ ഉണ്ടല്ലോ, ഈ നേരെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചുളിവൊക്കെ വരും, റൗണ്ടല്ലേ. സിക്സാക്ക് ആകുമ്പോൾ ആ ചുളിവൊന്നും ഉണ്ടാവില്ല, നല്ല ഭംഗിയിൽ കിടക്കും കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടെ സിക്സാക്ക് ചെയ്തു. ഇനിയിപ്പോൾ ദാ സൈഡ് ഭാഗം, അതായത് സൈഡല്ല അരവട്ടം ഞാൻ അളന്ന് നോക്കുകയാണ്. കറക്റ്റാണിത്, ഇതാണ് കേട്ടോ നമ്മുടെ ഗൗണിൻ്റെ സ്കേർട്ട് പോർഷൻ്റെ അരഭാഗം. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ യോക്ക് പോർഷൻ കയറ്റി വെച്ചു നോക്കുക, എത്രത്തോളം നമ്മുടെ അരവണ്ണം വേണമെന്നുള്ളത് നോക്കിയിട്ട് ആ പോയിന്റിൽ നമുക്ക് തയ്ച്ചു കൊടുക്കാം. ഇതിങ്ങനെ വെച്ചിട്ട് കണ്ടോ, ഇങ്ങനെ അളന്ന് നോക്കിയതിന് ശേഷം അറ്റം വരെ അടിക്കുക കണ്ടോ. അപ്പോൾ തേരുഭാഗം മാത്രം അടിച്ചാൽ മതി, ആ ഇതിൽ അങ്ങറ്റം വരെ അടിക്കുക കേട്ടോ. അപ്പോൾ അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മുകളിൽ നിന്ന് അടിക്കരുത്, അടിയിൽ സിക്സാക്ക് ചെയ്തേക്കല്ലേ, അല്ലെങ്കിൽ പിന്നെ ലെവൽ വ്യത്യാസം വല്ലതും ഉണ്ടെങ്കിലോ. അപ്പോൾ അടിയിൽ നിന്ന് അടിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അടിയിൽ ഒപ്പം പിടിച്ചിട്ട്, അല്ലെങ്കിൽ പിന്നെ സൈഡ് കൂട്ടിയിട്ട് റൗണ്ടിൽ നമ്മൾ സിക്സാക്ക് ചെയ്യണമായിരുന്നു. ഇതിപ്പോൾ സൈഡ് കൂട്ടാൻ പറ്റില്ല, ഷോപ്പിലാണ് സിക്സാക്ക് മെഷീൻ ഉള്ളത്, ബാക്കി തയ്ച്ചത് മുഴുവൻ വീട്ടിലാണ്. അപ്പോൾ ഞാൻ ഇന്നലെ പോയപ്പോൾ അത് സിക്സാക്ക് മാത്രം ചെയ്തുകൊണ്ട് കൊണ്ടുവന്നതാണ്. എന്നിട്ടിതാ സൈഡ് കൂട്ടുക കേട്ടോ. സൈഡ് കൂട്ടിയതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ തുമ്പ് ഇങ്ങനെ പുറത്തേക്ക് നിൽക്കൂലേ, അത് കളയാനായിട്ട് നൂല് വെട്ടിക്കളഞ്ഞു, വെട്ടിക്കളയരുത് കേട്ടോ, തുണി വെട്ടിക്കളയരുത്, ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഒന്ന് അടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടത് കിട്ടും കേട്ടോ, അവിടെ ഒട്ടും പുറത്തേക്ക് ചാടി വരില്ല. ഇങ്ങനെ ഒപ്പം വെച്ചിട്ട് കണ്ടോ, ഓക്കെ ആയില്ലേ. ഇനി നമുക്കിത് നമ്മുടെ സ്കേർട്ടിലേക്ക് കയറ്റി കൊടുക്കണം. അപ്പോൾ ഇതേ അളവിൽ തന്നെ ഞാൻ നമ്മുടെ ലൈനിങ്ങും കൂടെ സൈഡ് കൂട്ടുക കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഒപ്പം വെച്ചിട്ട് സൈഡ് കൂട്ടരുത് കേട്ടോ, സെപ്പറേറ്റ് സെപ്പറേറ്റ് കൂട്ടണം.
ലൈനിങ് ഒന്ന് കൂട്ടുക, അല്ലെങ്കിൽ നല്ല പീസ് ഒന്ന് കൂട്ടുക. രണ്ട് സെയിം അളവായിരിക്കണം മരഭാഗം. കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് ലൈനിങ് കൂടെ നമുക്ക് സൈഡ് കൂട്ടിയെടുക്കുക. കറക്റ്റ് ലൈനിങ് ആയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ടോ? പിന്നെ ഇങ്ങനത്തെ മെറ്റീരിയലിനൊക്കെ കറക്റ്റ് ലൈനിങ്ങും സിക്സ് എല്ലാം വേണം. സിക്സ് ആക്ക് നൂലാണെങ്കിൽ എല്ലാം കറക്റ്റ് ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ബോറായിരിക്കും. അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ സ്കേർട്ട് നല്ല വശമാക്കി എടുത്ത് നല്ല വശം ലൈനിങ് ആട്ടോ ഇത്. എന്നിട്ട് നമ്മുടെ സ്കേർട്ട് പീസില്ലേ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ജോയിൻറ്റും നല്ല പീസിൻ്റെ ജോയിൻറ്റും കൂടെ ചേർത്ത് വെച്ചിട്ട് ഒന്ന് റൗണ്ടിൽ അരവട്ടം ഒന്ന് അടിച്ചെടുത്തു. അപ്പോൾ നമുക്ക് കയറ്റുമ്പോൾ ഒരുമിച്ച് അങ്ങ് കയറ്റിയാൽ മതിയല്ലോ. ഇനി ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ലൈനിങ് ഇടണോ, കോട്ടൺ ലൈൻ കുറച്ചും കൂടെ പഫി ആയിട്ടിരിക്കാനായിട്ട് ഒരു ലൈനും കൂടെ വെക്കണമെങ്കിൽ അതും കൂടെ വെട്ടിയിട്ട് ഇതുപോലെ അങ്ങ് കയറ്റി അങ്ങ് വട്ടത്തിൽ അടിച്ചെടുത്താൽ മതി കേട്ടോ. ചുറ്റിനും അടിച്ചെടുക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ലൈക്ക് ചെയ്യാൻ മറന്നുപോകരുത്. ലാസ്റ്റും കൂടെ പറയണത് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് അങ്ങോട്ട് പോകും ലൈക്ക് ചെയ്യൂല, അതുകൊണ്ടാണ് കേട്ടോ. ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ. ലൈക്ക് ചെയ്യണം എന്ന് പറയണത് എന്താ കാരണം എന്നറിയോ? പലർക്കും അറിയില്ല ഈ ലൈക്ക് ചെയ്യണോണ്ട് എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലൈക്ക് ചെയ്താൽ യൂട്യൂബ് നമ്മളെ പ്രൊമോട്ട് ചെയ്യും കൂടുതലായിട്ട്, മനസ്സിലായോ? സജഷനിൽ വരും, അപ്പോൾ കൂടുതൽ പേർക്ക് കാണാൻ പറ്റും. അല്ലാതെ ലൈക്ക് ചെയ്യണോണ്ട് ആർക്കും കൂടുതൽ പൈസ തരുന്നത്, അതുകൊണ്ടാണ് എല്ലാ ചാനലുകാരും ലൈക്ക് ചെയ്യാൻ പറയണത് കേട്ടോ. അപ്പോൾ ചുറ്റിന് നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഇതുണ്ടല്ലോ യോക്ക് പാർട്ട്, അതിലേക്ക് നമ്മുടെ ഈ സ്കേർട്ട് പാർട്ട് വെച്ച് അടിച്ചു കൊടുക്കണം. അപ്പോൾ അടിച്ചു കൊടുക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ സ്കേർട്ട് പാർട്ടൊന്ന് നല്ല വശമാക്കി നല്ല വശം അകത്താക്കിയിട്ട് മറിച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഈ യോക്ക് പാർട്ടിനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കയ്യൊക്കെ ഒരു വലിയ കയ്യൊക്കൊള്ളയിൽ അതിനെല്ലാം കൂടെ അങ്ങോട്ട് അകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനൊരു ജോയിൻ്റ് ഉണ്ടല്ലോ, നമ്മുടെ സ്കേർട്ട് പാർട്ടിന് ഒരു സൈഡിലേ ജോയിൻ്റ് ഉള്ളൂ. ആ ജോയിൻ്റ് നമ്മുടെ ഇതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ വെച്ച് കൊടുക്കുക. ആ അതെ, ഈ സൈഡിൽ വെച്ച് കൊടുക്കാം. ഇവിടെ ജോയിൻ്റ്, ആ ഇവിടെയാണ് ജോയിൻ്റ്, അതാ ഇവിടെ വെച്ച് കൊടുക്കാം കേട്ടോ. ഈ സൈഡിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ, ഏത് സൈഡിൽ വേണമെന്നൊന്നുമില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് ബാക്കിൽ, ബാക്കിലാക്കണേനേക്കാളും നല്ലത് സൈഡിലാക്കണ തന്നെയാണ് കേട്ടോ. സൈഡിലാക്കണേരിക്കും ഭംഗി. അപ്പോൾ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് ചുറ്റിനടിച്ചെടുക്കുക. അപ്പോൾ ഇനിയിപ്പോൾ അടിയൊക്കെ അടിച്ചേക്കണോണ്ട് അടി അടിക്കേണ്ട ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗൗൺ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെന്താണ്, ഒന്നും പറയാനില്ല. ആ ഇതിൻ്റെ പുറകെ മറ്റേ വീഡിയോ വരണുണ്ട് കേട്ടോ. സിക്സ് ആക്ക് ചെയ്ത വീഡിയോ ഞാൻ കാണിച്ചു തരാം, ഇച്ചിരി കാണിച്ചു തരാം. മുഴുവനും സിക്സ് ആക്കണം കാണിക്കാമെന്നത് ഇപ്പോൾ തന്നെ വീഡിയോ നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടാവും. അപ്പോൾ സിക്സ് ആക്കിയത് അടിച്ചു കഴിയുമ്പോഴത്തേക്കും അടുത്ത വീഡിയോ ഞാൻ സിക്സ് ആക്ക് ചെയ്യണത് കടയിലെടുത്തത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടിട്ട് ഗൗണും കണ്ട് ലൈക്ക് ചെയ്ത് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ചുറ്റിനടിക്കണം കേട്ടോ, ഇത് ചുറ്റിനിങ്ങനെ അടിച്ചെടുക്കണം. ചുളുങ്ങരുത് കേട്ടോ, നമ്മുടെ സ്കേർട്ട് ചുളുങ്ങരുത്. സ്കേർട്ട് ചുളുങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പ്ലെയിൻ സ്കേർട്ടാണ്, ചുളുങ്ങിയാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. ഇങ്ങനെ ചുരുക്കൊക്കെ ഇട്ട് അടിക്കണമെങ്കിൽ ഒരു ചെറിയ ചുളുക്കമൊന്നും അറിയില്ല. പക്ഷേ ഇത് പ്ലെയിനായിട്ട് അടിക്കുമ്പോൾ ചുളുങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ലോണം എടുത്തറിയൂ കേട്ടോ. ഇനി അരഭാഗത്ത് ഒരു നല്ലൊരു സ്റ്റോൺ ലൈസൊക്കെ വെച്ച് ഇത്തിരി കൂടെ ഭംഗിയായിരിക്കും. അതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി പോലെ ഇരിക്കും. ഞാനിപ്പോൾ ഇതിന് ഇനിയൊന്നും ചെയ്യണില്ല, ഇത്രയും തന്നെ ഉള്ളൂ. അപ്പോൾ ലെങ്ത്ത് കൂട്ടണം എന്നാണ് ആദ്യം അവർ പറഞ്ഞിരുന്നത്. പിന്നെ അവർ ഇന്നലെ വിളിച്ച് പറഞ്ഞു ലെങ്ത്ത് അത്ര തന്നെ മതി. 45 ഇഞ്ച് ലെങ്ത്ത് ഉണ്ട് കേട്ടോ ഇത്. അഥവാ നിങ്ങൾക്കിനി ഗൗണായിട്ട് വേണമെന്നുണ്ടെങ്കിൽ, മെറ്റീരിയൽ തയ്ക്കണമെങ്കിൽ 4.5 മീറ്റർ മെറ്റീരിയൽ വേണം. ഈ ഒരു സ്ലീവ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ 3.5 മതി. ഈ ഒരു സ്ലീവ് ആയതുകൊണ്ട് 4.5 മീറ്റർ മെറ്റീരിയൽ വേണം. 4.5 വേണ്ട, 4 മീറ്റർ മതി കേട്ടോ. 4 മീറ്റർ മെറ്റീരിയൽ വേണം. പിന്നെ മറ്റേ നെറ്റിന് 1.5 മീറ്റർ, താഴത്തെ ലൈനിങ് 3 മീറ്റർ, അത്രയും മെറ്റീരിയലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ ചുറ്റിനും അടിച്ചെടുക്കുക കേട്ടോ. ഓക്കെ അല്ലേ. ഞാൻ ഒന്ന് മറിച്ചിട്ടിട്ട് കാണിച്ചു തരാം, പിന്നെ നമ്മുടെ ബൊമ്മ കുട്ടിക്ക് ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ സിക്സ് ആക്ക് കാണുന്നുള്ളവർ ഇതേ സിക്സ് ആക്ക് കണ്ടോ, ഇതാണ് നമ്മുടെ സിക്സ് ആക്ക് ചെയ്യണ മെത്തേഡ് കണ്ട. ഇതാണ് എൻ്റെ എംബ്രോയിഡറി മെഷീനായിരുന്നു, അതിന് ഞാൻ ആ ഫുട്ട് വെച്ച് കൊടുത്തതാണ്. ഇത് റോൾ ഫുട്ട് വെച്ച് കൊടുത്തിട്ട് എംബ്രോയിഡറി മെഷീൻ ഇങ്ങനെയാക്കി എടുത്ത കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബൊമ്മക്കുട്ടി നല്ല സുന്ദരിമണിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, കമൻറ്റിനൊക്കെ മറുപടി തരാം. കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു.